രഞ്ജിത്ത്, അവൻ്റെ അടുത്ത ടാർഗറ്റ് നീയാണെന്ന് എങ്ങനെ പറയാനാവും? സർ, ഡോക്ടർ രമ്യ ഫോറൻസിക് പത്തോളജിസ്റ്റായി വർക്ക് ചെയ്ത് ലോയർ വിഷ്ണു എവിഡൻസിന് സഹായിച്ച കേസ്. ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത കേസ് കാത്തറിൻ ഇമാനുവൽ. ആ കേസ് നമ്മുടെ ബ്രാഞ്ചിലേക്ക് വരാനുള്ള കാരണം തന്നെ ശിവാനന്ദൻ നടത്തിയ നിയമ പോരാട്ടങ്ങളാണ്. ഇമാനുവൽ, അദ്ദേഹത്തിന്റെ വൈഫ്, ആ ആർക്കിടെക്ട് കപ്പിൾ. എക്സാക്ട്ലി സർ. യാ, വലിയ സമ്പന്നരായിരുന്നു. കാത്തറിൻ അവരുടെ ഒരേ ഒരു മകൾ. സന്തോഷമായി കഴിഞ്ഞു. അവരുടെ വീട്ടിൽ ഒരു ജോലിക്കാരുണ്ടായിരുന്നു, പേര് മരിയദാസ്. അയാളും ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു. പാചകം ചെയ്യുന്നത്, വീട്ടുജോലികൾ ചെയ്യുന്നത്, കാതറിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്നത് എല്ലാം മരിയദാസ് ആയിരുന്നു. മമ്മി, look what I won. Oh, good goods. I have to go by. Good job, Kathy. Keep it up. വളരെ തിരക്കുള്ള പാരൻസിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം, അഫെക്ഷൻ എല്ലാം കാതറിന് മരിയദാസിൽ നിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ ഒരു രാത്രിയിൽ ആ കുടുംബത്തിന്റെ എല്ലാ പ്രൗഢിയും നശിച്ചു. കാതറിൻ കൊല ചെയ്യപ്പെട്ടു. മരിയദാസിനെ കാണാതായി. വീട്ടിലെ സ്വർണം, പണം എല്ലാം നഷ്ടപ്പെട്ടു. മരിയദാസിനെ സസ്പെക്റ്റായി പ്രഖ്യാപിച്ച് പോലീസ് കേസ് ചാർജ് ചെയ്തു. മരിയദാസിനെ ഒരാഴ്ചയായിട്ടും കണ്ടെത്താനാവാഞ്ഞപ്പോൾ വിക്ടിമിനെ അടക്കം ചെയ്ത് കേസ് ക്ലോസ് ചെയ്തു. രണ്ടാഴ്ച കൊണ്ടെല്ലാം കെട്ടടങ്ങി. എന്നാൽ ഈ കേസിൽ എന്ത് ദുരൂഹതയുണ്ട്! യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. ജനങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. മരിയദാസിന്റെ ഫാമിലി ശിവാനന്ദനെ ചെന്ന് കണ്ട് കരഞ്ഞപേക്ഷിച്ചതിനാൽ ഹൈക്കോർട്ടിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്ത് കേസ് റീഓപ്പൺ ചെയ്തു. ഹൈക്കോർട്ട് ഓർഡർ പ്രകാരം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. എന്റെ നേതൃത്വത്തിൽ ഞാൻ കാതറിന്റെ ബോഡി പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. എന്നാൽ കേസിന്റെ പ്രധാന എവിഡൻസ് ആയ മർഡർ വെപ്പൺ ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഒരു ദിവസം ഐ ഗോട്ട് ദി ബ്രേക്ക് ത്രൂ. ഹലോ, ഹൗ ആർ യു? ഫൈൻ. നോ താങ്ക്സ്. കാൻ വി ഗോ? ഷുവർ. ഓ, നിങ്ങൾ ഗോൾഫ് പ്ലെയർ ആണോ? യെസ്. ഏത് ക്ലബിലാണ് കളിക്കുന്നത്? അവിഷ, ശ്രീപരിമുത്തർ. ഞാൻ റേസ് ക്ലബ് മെമ്പറാണ്, ജസ്റ്റ് എ ബിഗിനർ. എക്സ്പെർട്ട് ഒന്നുമല്ല. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നിസ്സംഗമായ മറുപടി. മകൾ മരിച്ച സങ്കടം കൊണ്ടാണെന്ന് ഓർത്ത് ഞാനത് കാര്യമാക്കില്ല. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഒരു ഗോൾഫ് കിറ്റിൽ 14 ക്ലബ് ഉണ്ടായിരിക്കും. എല്ലാം കാഴ്ചയിൽ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. ഒരെണ്ണം ഒഴിച്ച് അതാണ് പുട്ടർ. ഹോളിനടുത്തുള്ള പന്തടിക്കാനുള്ള ക്ലബ്. ഇമ്മാനുവലിന്റെ കിറ്റിലുണ്ടായിരുന്ന ആ പുട്ടർ പുതിയതായിരുന്നു. കാഡിയുമായി സംസാരിച്ചപ്പോൾ ഇമ്മാനുവൽ കൊല നടന്ന 2 ആഴ്ചയ്ക്കകം ഒരു പ്രാവശ്യം മാത്രമേ ഗോൾഫ് കളിക്കാൻ ചെന്നിരുന്നുള്ളൂ എന്ന് മനസ്സിലായി. പുട്ടറിലെ മേക്ക്, ഫിംഗർ പ്രിന്റ്സ് എല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ അത് ഇമ്മാനുവലിന്റെ മിസ്സിംഗ് പുട്ടറാണെന്ന് മനസ്സിലായി. ഫോറൻസിക് ലാബ് എക്സാമിനേഷനിൽ അത് തന്നെയാണ് ഞാൻ തേടി നടന്ന മർഡർ വെപ്പണെന്ന് കണ്ടുപിടിച്ചു. ഡി എൻ എ ടെസ്റ്റിൽ 2 പ്രധാനപ്പെട്ട തെളിവുകൾ കൂടി ലഭിച്ചു. ഫസ്റ്റ്, ക്രൈം സ്പോട്ടിൽ കാതറിന്റെ മാത്രമല്ല മരിയദാസിന്റെ രക്തവും ഉണ്ടായിരുന്നു. രണ്ടാമത്, ഗോൾഫ് പുട്ടറിൽ നിന്ന് ലഭിച്ച ബ്ലഡ് സ്റ്റെയിൻസ് മരിയദാസിന്റേതായിരുന്നു. സോ മരിയദാസിനെ കാണാതായതല്ല, കൊല ചെയ്യപ്പെട്ടതാണെന്ന് കണ്ടുപിടിച്ചു. പാത്തോളജി റിപ്പോർട്ട് പ്രകാരം ആ പെൺകുട്ടി മരിക്കുന്നതിന് തൊട്ട് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. സ്പെം ഡെപ്പോസിറ്റിലെ ഡി എൻ എ മരിയദാസിന്റെ ഡി എൻ എയുമായി മാച്ചായിരുന്നു. അങ്ങനെ കേസ് തെളിയിക്കപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മരിയദാസാണ് ആദ്യം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ മകൾ. നിങ്ങളുടെ വീട്ടിലെ സി സി ടി വി ഫുട്ടേജ് നോക്കിയപ്പോൾ സംശയിക്കപ്പെടേണ്ടതായ ആരും ഉള്ളിൽ കടന്നിട്ടില്ല. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം, മരിയദാസിന്റെ ഡെഡ് ബോഡി നിങ്ങളുടെ ഫാം ഹൗസിൽ നിന്ന് ലഭിച്ചു എന്നതാണ്.